Hi friends, open stitching like yellow or gusavada. Up in the number, roll hem foot, and a parichabadam bona. This is Yana nooti with Rubekiana Wangs. The number in the jack in dedum, other pole, tabletop machine dead, the Anikinother. The condelivering in a cherry roll polekana. This is number Sadarna machine, Wangangitu, Idebola than Yana Tarvishi, the Mughal Vasatinitre, Nilam Bole on Dagatil and the Matre Ulu with Yasave, Adanya Wangachitilla, a stitching verena or stitching read the elam, Sadarna machine dead, the pole than Yana. അപ്പോൾ ഇത് അംബ്രല മെഷീനും ജാക്ക് മെഷീനും മാത്രമാണ് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത് അപ്പോൾ റോൾ ഹെം നമ്മൾ ഈ ടേബിൾ ടോപ്പിനും ചെയ്തെടുക്കാം അത്രയും ഭംഗിയായിട്ട് വരത്തില്ല കേട്ടോ ഇതിൽ ചെയ്യുമ്പോൾ അത് ഞാൻ കാണിച്ചു തരാം ഇത് ആദ്യം സ്ക്രൂ ഇങ്ങനെ മാറ്റി നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി ഇത് ഇങ്ങനെ മുകളിലേക്ക് പൊക്കിയിട്ട് ഈ ഫൂട്ട് മുകളിലേക്ക് പൊക്കി നിർത്തണം എന്നിട്ട് ഈ തുണി ഇങ്ങനെ ഒരു ചെറിയ ചുരുൾ പോലെ ഉണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് ഒന്ന് കടത്തിയിട്ട് ഈ ഫൂട്ട് നമുക്ക് താത്തി വെക്കാം അപ്പോൾ അത് ചുറ്റാനായിട്ടും തയ്ക്കാനായിട്ടും ഈസിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കാനായിട്ട് പറയുന്നത് അപ്പോൾ ആദ്യം വെക്കുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് കിട്ടത്തില്ല എന്നാലും പതുക്കെ ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുത്ത് കൈ കൊണ്ടൊന്ന് വളച്ച് വെച്ചൊന്ന് തയ്ക്കുക ഈ ടേബിൾ ടോപ്പിന് സിക്സ് ആക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് അതിനകത്ത് വരും പക്ഷേ ഇതിനകത്ത് അത്ര ഭംഗിയായിട്ട് വരത്തില്ല കേട്ടോ ചെറിയ രണ്ട് മടക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെ അതേപോലെ വരുമെന്ന് മാത്രമേ ഉള്ളൂ കാരണം ഇതിന് നമ്മൾ സിക്സ് ആക്ക് ഒന്നും ജാക്ക് മെഷീൻ ഇടാൻ പറ്റത്തില്ല ഒരു സ്ട്രെയിറ്റ് സ്റ്റിച്ച് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇങ്ങനെ മാത്രമേ വരത്തുള്ളൂ സാധാരണ മെഷീനിലും ഇതേപോലെ തന്നെയാണ് തയ്ച്ചെടുക്കാൻ പറ്റത്തുള്ളൂ കണ്ടോ ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ ചെറിയ രണ്ട് മടക്കായിട്ട് എടുക്കാം അപ്പോൾ ചില ഭാഗത്ത് ഇങ്ങനെ സ്റ്റിച്ച് വരാതിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് എനിക്ക് തോന്നുന്നു റോള് നമ്മൾ ചെയ്യുന്നതിൻ്റെ ആയിരിക്കാം അപ്പോൾ അത് ശ്രദ്ധിച്ച് ഒന്നുകൂടെ ഒന്ന് നല്ലപോലെ ചുറ്റി കൊടുക്കണം ഇല്ലെങ്കിൽ ചില ഭാഗം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാതെ വിട്ടുപോകും അപ്പോൾ ഞാൻ ലെങ്ത് കൂട്ടി ഒന്ന് കുറച്ചൊക്കെ ഒന്ന് വെച്ച് നോക്കുന്നുണ്ട് എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ഞാൻ ലെങ്ത് ഒന്ന് തീരെ കുറച്ച് കൊടുത്ത് നോക്കിയതാണ് സ്റ്റിച്ചിങ് ലെങ്ത് ഇല്ലേ അതൊന്ന് കുറച്ച് കൊടുത്ത് നോക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് നോക്കാം ഇതിനെങ്ങനെയുണ്ടെന്ന് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കടത്തി കടത്തി ഇങ്ങനെ കൊടുക്കണം അങ്ങനെ നമ്മൾ എൻഡ് വരെ തയ്ച്ചെടുത്തിട്ടുണ്ട് അതും വലിയ കുഴപ്പമില്ലാതെ തയ്ച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഇതേപോലെയാണ് നമുക്ക് കിട്ടുന്നത് ചെറിയ രണ്ട് മടക്ക് ചെയ്ത പോലെ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ സാധാരണ മെഷീനിലും ഇപ്പോൾ അംബ്രല മെഷീനിലും ജാക്ക് മെഷീനിലും എല്ലാം ഇതേ മോഡൽ തന്നെയാണ് നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത് കണ്ടോ ഇതേപോലെ അപ്പോൾ അതുപോലെ ഇപ്പം ടങ്കീസ് ഇട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഇങ്ങനെ വളഞ്ഞ് കിടക്കും പക്ഷേ എനിക്ക് ടങ്കീസ് കിട്ടിയില്ല കേട്ടോ ഞാൻ വാങ്ങിച്ചു പക്ഷേ തീരെ കനക്കുറവാണ് അതിട്ടിട്ട് വളഞ്ഞ് കിടക്കുന്ന പോലെ എനിക്ക് തോന്നിയില്ല അതുകൊണ്ടാണ് ഞാനതിട്ട് കാണിച്ചു തരാഞ്ഞത് അപ്പോൾ ഇനി ടേബിൾ ടോപ്പ് മെഷീൻ്റെയും കൂടെ കാണിച്ചു തരാം ഇതാണ് ഇതിൻ്റെ ഫുഡ് ഇതിൻ്റെ കൂടെ തന്നെ എനിക്ക് കിട്ടിയതാണ് കേട്ടോ ഇത് സെപ്പറേറ്റ് വാങ്ങാനായിട്ടും കിട്ടും ഇതിൻ്റെ ബാക്ക് സൈഡിലൊന്ന് ഇതുപോലെ പുഷ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഫുഡ് ഇങ്ങനെ താഴേക്ക് വീഴും എന്നിട്ട് ഇത് ജസ്റ്റ് ഇതിലേക്ക് വെച്ചിട്ട് ഇതിൻ്റെ ഇതിങ്ങനെ കറക്റ്റായിട്ട് ഇട്ട് കൊടുത്താൽ മാത്രം മതി വളരെ ഈസിയാണ് സ്ക്രൂ ഒന്നും അഴിക്കണ്ട ഇപ്പം വാങ്ങുന്ന ഫൂട്ടാണെങ്കിൽ സ്ക്രൂ അഴിച്ച് നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരുവേ അപ്പോൾ അതെനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ വാങ്ങുന്ന ഫൂട്ട് മേടിച്ചിട്ടില്ലേ ഇത് പെൻ്റെയിൽ തന്നെ ഉള്ളതാണ് പിന്നെ നമ്മൾ സിക്സ് ആക്കാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് നേരത്തെ എങ്ങനെയാണോ തുണി വെച്ചത് അതേപോലെ തന്നെയാണ് ഇതിനും നമ്മൾ വെച്ച് കൊടുക്കുന്നത് ഈ ഫൂട്ടിങ്ങനെ മുകളിൽ പൊക്കി നിർത്തിയിട്ട് ഇതിങ്ങനെ ചുറ്റി ഉള്ളിലോട്ട് വെച്ചിട്ട് താത്തി വയ്ക്കുക എന്നിട്ട് ഇതിങ്ങനെ പിടിച്ചുകൊണ്ട് തന്നെ സിക്സ് ആക്ക് ചെയ്തെടുക്കുക സിക്സ് ആക്ക് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇസഡ് പോലെ ഇങ്ങനെ സ്റ്റിച്ചിങ് വരും അപ്പോൾ ഇതിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫിഷിംഗ് ത്രെഡ് ടങ്കീസില്ലേ അതൊന്നും ഇട്ട് ചെയ്യേണ്ട ആവശ്യമില്ല നല്ല ഭംഗിയായിട്ട് തന്നെ ഇതിനകത്ത് വരും ശരിക്കും ടേബിൾ ടോപ്പിൽ ഇതാണ് കേട്ടോ ഏറ്റവും നല്ല ഹെമ്മിങ് ആണ് ഏറ്റവും നല്ല ഭംഗിയുള്ളത് ഞാൻ ചെയ്തതിൽ വെച്ച് അപ്പോൾ ഇത് നമ്മൾ ഒരു രണ്ട് സ്റ്റിച്ചിങ് ലെങ്ത് രണ്ടിലിട്ട് ചെയ്തതാണിത് കേട്ടോ കണ്ടോ നല്ല ഉരുണ്ടിങ്ങനെ ഇരിക്കും നല്ല ഭംഗിയാണ് ഇപ്പോൾ നമ്മൾ ടങ്കീസൊക്കെ ഇട്ടാലും നല്ല മനോഹരമായിട്ട് തന്നെ കിട്ടും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ എൻ്റെ മിക്ക ഡ്രസ്സുകൾക്കും ഇതുപോലെയാണ് ചെയ്തെടുക്കാറുള്ളത് ഈ ചുരിദാറിൻ്റെയൊക്കെ താഴ്വശം നമുക്ക് ഷിഫോൺ തുണിയുടെയൊക്കെ ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇനി ലെങ്ത്ത് ഞാൻ കൂട്ടിയിട്ടൊന്ന് കാണിച്ചു തരാമേ ലെങ്ത്ത് ഞാൻ ഫോറിലാണ് ഇട്ടത് കണ്ടോ ലെങ്ത്ത് കൂട്ടിയിടുമ്പോൾ അത് അത്ര ഭംഗിയല്ല കേട്ടോ ഇനി ഞാൻ ഏറ്റവും കുറച്ച് ഒന്നിലൊന്ന് ഇട്ടിട്ടുണ്ട് അപ്പം നല്ല അടുപ്പിച്ചാണ് സ്റ്റിച്ച് വീഴുക ഇതാ കണ്ടോ ഇതുപോലെ നല്ല അടുത്തടുത്ത് സ്റ്റിച്ച് വീഴും അത് നല്ല ഭംഗിയാണ് നല്ല ഉരുണ്ട് നമുക്ക് ടച്ച് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും നല്ല ഉരുണ്ടാണ് കിട്ടിയേക്കുന്നത് എന്നുള്ളത്
അപ്പോൾ ഇത്രയും നല്ല ഭംഗിയായിട്ട് ടേബിൾ ടോപ്പ് മെഷീനിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതുകൊണ്ടാണ് ഞാൻ നോർമൽ മെഷീൻ്റേതും കൂടെ വാങ്ങാഞ്ഞത് കേട്ടോ. അത് നമ്മൾ ഈ ജാക്കിൽ എങ്ങനെയാണോ തയ്ച്ച് അതേപോലെ വരുമെന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെ ഉരുണ്ടിങ്ങനെ നന്നായിട്ട് വരത്തില്ല, കാരണം അത് സ്ട്രെയിറ്റ് സ്റ്റിച്ച് മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് അപ്പം ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കാണിക്കാനായിട്ട്. അപ്പോൾ അതായത് ഇന്ന് ഞാൻ നിവർത്തി വെച്ച് കാണിച്ചു തരാം കണ്ടോ. സാധാരണ ചെയ്തതും ടേബിൾ ടോപ്പിൽ സിക്സാക്ക് ഇട്ട് നമ്മൾ ചെയ്തതുമാണിത് കണ്ടോ. ഇതിൻ്റെ രണ്ടിൻ്റെ ആ വ്യത്യാസം കണ്ടാൽ തന്നെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. പിന്നെ ഞാനിത് വീടിനടുത്തുള്ളൊരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത് കേട്ടോ. നമ്മൾ ഈ മെഷീനൊക്കെ വാങ്ങുന്ന ഷോപ്പിലും അതുപോലെ സ്റ്റിച്ചിങ്ങിൻ്റെ സാധനങ്ങൾ വാങ്ങുന്ന ഷോപ്പിൽ നിങ്ങൾ തിരക്കി നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് വാങ്ങാനായിട്ട് കിട്ടും. അത് വാങ്ങുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് വാങ്ങണമെന്നേ ഉള്ളൂ. നമ്മുടെ മെഷീൻ അത് ചേരുന്നതാണോ എന്ന് ഒന്ന് ജസ്റ്റ് എല്ലാം ഒന്ന് വായിച്ച് നോക്കിയതിന് ശേഷം വാങ്ങിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം ഫ്രണ്ട്സ്. താങ്ക് യു, ബൈ ബൈ.